ഹായ് ഫ്രണ്ട്സ് കുക്കിംഗ് ആൻഡ് ക്ലീനിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നദീറ ഷാഫി അപ്പം നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കുന്നതിലും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തൊരു ബട്ടൺ കാണും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കാണും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നതാണ് അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം നമ്മൾ കേക്ക് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ആ ഒരു ടേസ്റ്റിൽ അതേ അതേപോലെ തന്നെ സ്പൂഞ്ചായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം നമുക്ക് അത് അതുപോലെ തന്നെ നമുക്ക് ലെയർ ആയിട്ട് നമ്മൾ മാർബിൾ കേക്കിൻ്റെ അതേ ആ ഒരു പരുവത്തിൽ നല്ല ലെയർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം അതിനായിട്ട് ഞാൻ നന്നായി ഉണങ്ങിയ ഒരു മിക്സീൻ്റെ ജാറെ എടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം പാടില്ല കേട്ടോ അതിലേക്ക് ഞാൻ രണ്ട് എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിടുന്നു ഒഴിച്ച് ഒഴിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അരക്കപ്പ് പഞ്ചസാര കപ്പ് സൺഫ്ലവർ ഓയില് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വനില എസൻസ് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായി അതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുതരാം നിങ്ങളുടെ കയ്യിൽ വനില എസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഏലക്കായ പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ അത് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്ന് ബൗളിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെച്ചിട്ട് നമുക്ക് പൊടികൾ രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് മൈദപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ അതുപോലെ അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് നന്നായി പെർഫെക്റ്റായിട്ട് കിട്ടും കിട്ടും നമ്മൾ കേക്ക് നന്നായി പൊന്തി വരും നന്നായി മിക്സായി കിട്ടുമ്പോൾ അപ്പോൾ ഞാനത് രണ്ട് മൂന്ന് പ്രാവശ്യം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടിച്ചെടുത്ത ബാറ്ററിലേക്ക് കുറച്ച് കുറച്ചായിട്ടിട്ട് ഒരേ ലെവലിൽ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ റൗണ്ടിലെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ റൗണ്ടിൽ തന്നെ നമുക്കത് റൗണ്ട് ചെയ്തും കൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് കുറച്ച് ഇട്ടിട്ട് അപ്പോൾ മുഴുവനായി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് കട്ട കെട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ആ കേക്ക് നന്നായി കിട്ടില്ല അപ്പം നിങ്ങൾ ഇതേപോലെ കുറച്ച് കുറച്ച് ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കാം കേട്ടോ ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഞാനങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അഥവാ നമുക്ക് ബാറ്റർ ടൈറ്റ് ആണോ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പാൽ ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ പാലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല തിളപ്പിച്ച ആറിയ വെള്ളം ചൂടില്ലാതെ ചേർത്ത് കൊടുക്കണം ചൂടില്ലാതെ ചേർത്ത് കൊടുക്കരുത് കേട്ടോ അപ്പം ഞാൻ തിളപ്പിച്ച പാലാണത് തിളപ്പിച്ച് തണിഞ്ഞ പാലാണ് ചേർത്ത് കൊടുച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായി ഇളക്കിയെടുക്കാം അപ്പം ബാറ്ററി കുറച്ചുകൂടെ കട്ടിയായി തോന്നുന്നുണ്ട് അപ്പം ഞാൻ ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് നോക്കിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ പാൽ കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മൊത്തം രണ്ട് ടേബിൾ സ്പൂൺ പാലതിലേക്ക് ചേർത്ത് കൊടുത്ത് അപ്പോൾ നമുക്ക് ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ ബാറ്ററിൻ്റെ പരുവും കറക്റ്റായി കിട്ടണം നമുക്ക് അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ പരുവും കറക്റ്റായി കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ കേക്ക് ക്ലിയർ ആവൂല പ്രത്യേകിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന മാർബിൾ കേക്കാണ് അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ബാറ്ററിൻ്റെ പരുവം നന്നായി ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് പകുതി വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ അതിലൊരു ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര പൊടിച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കത് നന്നായി മിക്സ് ചെയ്ത് എടുക്കണം അതുപോലെ നമ്മൾ ഒരു ക കളറിന് വേണ്ടിയിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് കാപ്പിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ ഈ പഞ്ചസാരപ്പൊടി ചേർക്കുന്നത് നമ്മൾ കൊക്കോ പൗഡറിന് ചെറുതായിട്ടൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും നമുക്കത് ആ ഒരു കയ്പ് പോലെ ഉണ്ടാവും അപ്പം നമുക്കതിൽ ഒരു മധുരവും കൂടെ ആകുമ്പം ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പഞ്ചസാരപ്പൊടി അതേ അളവിൽ ചേർത്ത് കൊടുത്തത് നമുക്കിതിലേക്ക് എന്തായാലും കുറച്ച് പാൽ ഒഴിക്കേണ്ടി വരും കാരണം നമ്മൾ കാപ്പിപ്പൊടിയും അതുപോലെ തന്നെ കൊക്കോ പൗഡറും ഒക്കെ ഇട്ട് കൊടുത്തത് കൊണ്ട് കുറച്ച് ആവും നമ്മളെ ബാറ്റർ അപ്പം നമുക്ക് ശരിയായി കിട്ടില്ല നമുക്ക് ഒരേ പരുവത്തിലായി കിട്ടണം അപ്പം നമ്മൾ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ പാൽ എടുത്തിട്ടുണ്ട് ഞാൻ പക്ഷേ അതിൽ പകുതി അര ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്താൽ മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പാൽ പാലയിൽ ചേർത്തിട്ടുണ്ട് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ചതാണ് കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ ബാറ്ററും കണ്ടാൽ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മൾ ബാറ്ററിൻ്റെ പരുവം അപ്പം ഇനി നമുക്ക് നമ്മൾ കേക്കിട്ടിന് ഞാൻ ശരിക്കും നമ്മൾ കേക്കിൻ്റെ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒന്ന് ഓയിലൊക്കെ തേച്ച് വെച്ചതാണ് അപ്പോൾ ഒന്നുകൂടെ ഞാൻ അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചിട്ട് തേക്കുകയാണ് കേട്ടോ ഞാൻ അടിയിൽ ബട്ടർ പേപ്പറ് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ കുഴപ്പമില്ല എ ഫോർ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് വെക്കുക അതുമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നന്നായി എണ്ണ തടവി വെച്ചാൽ മതി നമ്മൾ കേക്കിൻ്റെ ബാറ്ററൊക്കെ റെഡിയാക്കുന്നതിന് മുന്നേ തന്നെ നമ്മളൊന്ന് എണ്ണ തടവി വെക്കുക പിന്നെ അത് ഒഴിക്കുന്ന സമയത്തും കുറച്ച് എണ്ണ തടവി വെച്ചാൽ മതി കേട്ടോ നിങ്ങൾക്ക് അത് കിട്ടും ഏത് പാത്രമായാലും കുഴപ്പമില്ല കട്ടി കുറഞ്ഞൊരു പാത്രം എടുത്താൽ മതി പിന്നെ സ്റ്റീലിൻ്റെതോ അലൂമിനിയത്തിൻ്റേതോ എന്ത് പാത്രം എടുത്താൽ മതി ടി ടിന്നെ കേക്ക് ടിന്നെ വേണം എന്നൊന്നുമില്ല കേട്ടോ അപ്പം ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒഴിച്ച് കൊടുക്കുന്ന നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് മൂന്ന് വൈറ്റ് ബാറ്റർ ഒഴിക്കുമ്പോൾ ചോക്ലേറ്റിന്റെ ബാറ്റർ മൂന്ന് സ്പൂൺ ഒഴിക്കും അങ്ങനെ നമ്മൾ ലെയർ ലെയറായിട്ട് ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഓരോ ബാറ്റർ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് തട്ടി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ബബിൾസ് ഉണ്ടാവും നമ്മൾ ബബിൾസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേക്ക് മുറിക്കുമ്പോൾ അങ്ങനെ നമുക്കത് കാണാൻ കഴിയും കേട്ടോ അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ നമ്മൾ ഇങ്ങനെ കൊട്ടി കൊടുക്കുന്നത് അപ്പോൾ അതിങ്ങനെ കൊട്ടിക്കൊടുത്ത് എടുക്കട്ടെ അപ്പം നമ്മൾ മുഴുവൻ ബാറ്ററും ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മുഴുവനായിട്ട് നമ്മൾ കേക്കിലേക്ക് ടിന്നിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊരു ഒരു ഡിസൈൻ കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പപ്പടക്കോലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ അതൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഇറുക്കിളി എടുത്താലും മതി ട്ടോ അപ്പോൾ അത് നമുക്ക് അറ്റത്തുന്ന് നടുക്ക് ഇങ്ങനെ നടുക്കിലേക്ക് ഒന്നിങ്ങനെ വരഞ്ഞു കൊടുക്കാം കേട്ടോ നാല് ഭാഗവും അതുപോലെ തന്നെ തിരിച്ച് അങ്ങോട്ടും അത് നിങ്ങൾക്ക് മനസ്സിലാകും അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല അത് ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ മനസ്സിലാകും ഏത് രീതിക്കാന്നുള്ളത് നിങ്ങൾ അതിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ ഇങ്ങനെ കഴിയുന്ന പോലെ ചെറുതായിട്ട് ഞാനൊരു ഡിസൈൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം ഇതാണ് നമ്മൾ ഓവൻ ഇട്ടോ ഉപ്പൊക്കെ ഇട്ട് ആക്കി വെച്ചിട്ടുണ്ട് നന്നായി ചൂടാണ് കൈ പൊള്ളാതെ ശ്രദ്ധിച്ച് വെക്കുക അപ്പോൾ ഒന്ന് ചൂടായതിന് ശേഷം വെക്കുക കേട്ടോ അപ്പോൾ അത് ഏകദേശം മുപ്പത്തൊന്ന് മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഒന്ന് നമുക്കൊന്ന് കുത്തി നോക്കാം ഉഷാറായി കിട്ടിയിട്ടുണ്ട് അന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഈ അടിപൊളി കേക്കായി കിട്ടിയിട്ടുണ്ട് നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഉണ്ട് കേട്ടോ കണ്ടോ ഇതിൽ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ കൊക്കോ പൗഡർ അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഇത്ര സാധനങ്ങൾ വാങ്ങിയത് ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് നമുക്ക് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻ്റിലൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ കമൻ്റ് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെൽബട്ടൺ കാണും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കാണും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും അതുവരേക്കും ബായ് അസ്സാം വലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ്